ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യുന്ന ഒരു ദിവ്യ ഔഷധമാണ് കരിഞ്ചീരകം. കറുത്ത നിറത്തിൽ കാണപ്പെടുന്ന ഇത് കലോഞ്ചി എന്ന പേരിലും അറിയപ്പെടുന്നു. നൂറ്റാണ്ടുകളായി കരിഞ്ചീരകവും കരിഞ്ചീരക തൈലവും പല രാജ്യങ്ങളിലും ആരോഗ്യവർദ്ധനവിനും രോഗപ്രതിരോധ ശക്തിക്കും ഫലപ്രദമായ ഔഷധമായി ഉപയോഗിച്ചു വരുന്നു. നമ്മുടെ തല മുതൽ കാലുവരെയുള്ള പല അസുഖങ്ങൾക്കും കരിഞ്ചീരകം ഉപയോഗിക്കുന്നു. ആയുർവേദത്തിൽ തന്നെ പല പ്രധാന മരുന്നുകളിലും കരിഞ്ചീരകം അടങ്ങിയിട്ടുണ്ട്. മരണമൊഴികെ എല്ലാ രോഗങ്ങൾക്കുമുള്ള മരുന്നാണിതെന്ന് പൊതുവെ പറയപ്പെടുന്നു. അനുഗ്രഹത്തിന്റെ വിത്തെന്നും ഈ കരിഞ്ചീരകത്തെ അറിയപ്പെടുന്നു. കറുത്ത നിറത്തിൽ കാണപ്പെടുന്ന ഈ കരിഞ്ചീരകം കലോഞ്ചി എന്നും ബ്ലാക്ക് സീഡുകൾ എന്നുമെല്ലാം അറിയപ്പെടുന്നു. വളരെ കുറവ് ഭക്ഷണ വസ്തുക്കളിലെ നാം ഇവ ഉപയോഗിക്കുന്നുള്ളൂ. എന്നാൽ ആരോഗ്യപരമായി ഏറെ ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ് കരിഞ്ചീരകം. നൈജെല്ല സറ്റൈവ എന്നാണ് ഇത് പൊതുവെ അറിയപ്പെടുന്നത്. തൈമോക്വിനോൺ എന്ന ബയോ ആക്റ്റീവ് ഘടകം അടങ്ങിയ ഒന്നാണിത്. ഇത് ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കാം. ഇതിൻ്റെ ഓയിൽ ഉപയോഗിക്കാം. ഇതല്ലെങ്കിൽ ഇതിട്ട വെള്ളം തിളപ്പിച്ച് കുടിക്കാം. നമുക്ക് ഈ കരിഞ്ചീരകത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രമേഹത്തിനുള്ള നല്ലൊരു പ്രതിവിധിയാണ് കരിഞ്ചീരകം. ദിവസം 2 ഗ്രാം വീതം കരിഞ്ചീരകം കഴിക്കുന്നത് ഗ്ലൂക്കോസ് ഇൻസുലിൻ പ്രതിരോധം കുറയ്ക്കുവാനും ബീറ്റാസെൽ പ്രവർത്തനം വർദ്ധിപ്പിക്കുവാനും ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ കുറയ്ക്കുവാനും ഫലപ്രദമാണ്. 1 കപ്പ് കട്ടൻ ചായയിൽ 2-5 മില്ലി കരിഞ്ചീരക തൈലം കലക്കി 2 നേരം കഴിക്കുന്നതും ഏറെ നല്ലതാണ്. ഇതിൻ്റെ ഓയിൽ പ്രത്യേക രീതിയിൽ കഴിക്കുന്നത് പ്രമേഹ നിയന്ത്രണത്തിന് സഹായിക്കും. ഇത് 1 ടീസ്പൂൺ 1 ഗ്ലാസ് ചെറു ചൂടുള്ള വെള്ളത്തിൽ കലക്കി രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് പ്രമേഹത്തിനുള്ള നല്ലൊരു മരുന്നാണ്. Type 2 പ്രമേഹ രോഗികൾക്ക് ഈ എണ്ണ പല വിധത്തിൽ ഗുണം ചെയ്യും. Type 2 പ്രമേഹ രോഗികളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ ഗുണപരമായി സ്വാധീനിക്കുന്ന ശക്തമായ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഈ കരിഞ്ചീരകത്തിൽ ഉണ്ട്. പ്രമേഹ രോഗികൾക്ക് ഹൃദ്രോഗ സാധ്യത കൂടുതലാണ്. പോളി മോണോ അപൂരിത ഫാറ്റി ആസിഡുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് മെച്ചപ്പെടുത്തുന്നതിലൂടെ കരിഞ്ചീരകം ഈ അപകട സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്നു. പൈൽസ് മലബന്ധം എന്നിവയ്ക്ക് പ്രതിവിധി. പൈൽസ് മലബന്ധം എന്നിവയ്ക്ക് നല്ലൊരു പ്രതിവിധി കൂടിയാണ് കരിഞ്ചീരകം. 2.5 മില്ലി കരിഞ്ചീരക തൈലം 1 കപ്പ് കട്ടൻ ചായയിൽ ചേർത്ത് ദിവസവും രാവിലെ വെറും വയറ്റിലും അതുപോലെ രാത്രിയിലും കഴിക്കാം. പൈൽസ് കാരണമുള്ള മലബന്ധത്തിനും ഇത് നല്ലൊരു പരിഹാരമാണ്. അല്ലെങ്കിൽ 2.5 മില്ലി കരിഞ്ചീരക തൈലം ഇളം ചൂടുള്ള വെള്ളത്തിൽ കലക്കി കുടിച്ചാലും മതി. വാദം സന്ധിവേദന എന്നിവയ്ക്കുള്ള നല്ലൊരു മരുന്നാണ് കരിഞ്ചീരകം. 1 സ്പൂൺ വിനാഗിരി 2.5 മില്ലി കരിഞ്ചീരക തൈലം എന്നിവ കലർത്തി രാവിലെ പ്രാതലിന് മുമ്പും രാത്രി ഭക്ഷണശേഷവും കഴിക്കുന്നത് നല്ലതാണ്. BP കൊളസ്ട്രോൾ പോലുള്ള പ്രശ്നങ്ങൾക്കും കരിഞ്ചീരകം ഏറെ നല്ലതാണ്. ഇതുപോലെ തന്നെ വാദത്തിനുള്ള നല്ലൊരു മരുന്നാണിത്. ആസ്മ പോലുള്ള രോഗങ്ങൾക്കും പരിഹാരമാണ്. ചർമ്മ സൗന്ദര്യത്തിനും ചർമ്മ സംബന്ധമായ രോഗങ്ങൾക്കും ഏറെ നല്ലതാണ് കരിഞ്ചീരകം. ചർമ്മത്തിന് നിറം വർദ്ധിപ്പിക്കുന്ന ഒന്നാണിത്. ചർമ്മത്തിലെ അലർജി പോലുള്ള പ്രശ്നങ്ങൾക്കും കുരുവിനുമെല്ലാം ഉത്തമമായ പരിഹാരമാണിത്. മുഖത്തിന് മൃദുത്വവും തുടിപ്പുമെല്ലാം നൽകുന്ന കരിഞ്ചീരക എണ്ണ ചൂടുകുരു പോലെയുള്ള പ്രശ്നങ്ങൾക്കും വളരെ നല്ലതാണ്. സോറിയാസിസ് ഉള്ളവർ കരിഞ്ചീരകം പുറമേ തേക്കുന്നത് ചർമ്മത്തിന് കട്ടി ലഭിക്കുവാനും തിണർപ്പുകൾ മാറാനും സഹായിക്കും. ശാസ്ത്രക്രിയ മൂലം പെരിറ്റോണിയൽ പ്രതലങ്ങളിൽ പാടുകൾ ഉണ്ടാകുന്നത് തടയാൻ കരിഞ്ചീരകം ഫലപ്രദമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ചർമ്മത്തിലെ അലർജി പോലുള്ള പ്രശ്നങ്ങൾക്കും കുരുവിനുമെല്ലാം ഉത്തമമായ പരിഹാരമാണിത്. കരിഞ്ചീരക എണ്ണ മുടിയിൽ പുരട്ടുന്നത് മുടി നല്ല ഉള്ളോടെ ആരോഗ്യത്തോടെ വളരാൻ സഹായിക്കുന്നു. ശരീരത്തിന് പ്രതിരോധശേഷി നൽകുന്നു. ശരീരത്തിന് പ്രതിരോധശേഷി നൽകുന്ന ഒന്നാണ് ഈ കരിഞ്ചീരകം. രാവിലെ വെറും വയറ്റിൽ തേനും കരിഞ്ചീരക ഓയിലും തുല്യ അളവിൽ കലർത്തി 1 ടീസ്പൂൺ കഴിക്കാവുന്നതാണ്. ശരീരത്തിന് രോഗങ്ങൾക്കെതിരായ പ്രതിരോധശേഷി നൽകാൻ തേനും കരിഞ്ചീരക ഓയിലും ചേർന്നുള്ള ഈ കോംബോ ഏറെ നല്ലതാണ്. തേനിലും ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. സ്ത്രീ രോഗങ്ങൾക്കും ഈ കരിഞ്ചീരകം നല്ലതാണ്. സ്ത്രീകളിലെ വെള്ളപ്പോക്ക്, അമിത രക്തസ്രാവം, ആർത്തവ സംബന്ധമായ അസ്വസ്ഥതകൾ എന്നിവയ്ക്കുള്ള നല്ലൊരു പ്രതിവിധി കൂടിയാണിത്. ലൈംഗിക ശേഷിക്ക് ഇത് നല്ലൊരു മരുന്നാണ്. 1 സ്പൂൺ കരിഞ്ചീരക തൈലം ഓറഞ്ച് ജ്യൂസിലോ ചെറുനാരങ്ങാ ജ്യൂസിലോ കലർത്തി കുടിക്കുന്നത് ഗുണം ചെയ്യും. വൃഷണത്തിലുണ്ടാകുന്ന നീർവീക്കം തടയാനുള്ള നല്ലൊരു വഴി കൂടിയാണിത്. കരിഞ്ചീരക തൈലം ഈ ഭാഗത്ത് പുരട്ടുന്നത് വളരെ നല്ലതാണ്. വിളർച്ച പോലുള്ള പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പ്രതിവിധിയാണ് കരിഞ്ചീരകം. പൊതിനയിലയിട്ടു തിളപ്പിച്ച വെള്ളത്തിൽ കരിഞ്ചീരക തൈലം കലർത്തി രാവിലെയും വൈകിട്ടും കുടിക്കാം. ഇത് 3 ആഴ്ച അടുപ്പിച്ച് ചെയ്താൽ ഗുണമുണ്ടാകും.
തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് ബ്രെയിനിൻ്റെ ആരോഗ്യത്തിന് ഏറെ ഉത്തമമാണ് ഈ കരിഞ്ജീരകം. ഓർമ്മശക്തിക്കും ബുദ്ധിശക്തിക്കും ഒരു സ്പൂൺ കരിഞ്ജീരക തൈലം അല്ലെങ്കിൽ കരിഞ്ജീരകം പുതിനയിലയിട്ടു തിളപ്പിച്ച വെള്ളത്തിൽ ചേർത്ത് കുടിക്കാവുന്നതാണ്. കരിഞ്ജീരകത്തിലെ തൈമോക്കിനോൺ എന്ന ഘടകം പാർക്കിൻസൺസ് ഡിമെൻഷ്യ രോഗങ്ങളിൽ ന്യൂറോണുകളെ വിഷമുക്തമാക്കി സംരക്ഷിക്കുന്ന ഒന്നുതന്നെയാണ്. തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്നത് കൊണ്ടുതന്നെ അപസ്മാരം തടയാനുള്ള ഏറ്റവും നല്ലൊരു വഴിയാണിത്. വയറിൻ്റെ ആരോഗ്യത്തിന് ഈ ചെറുവിത്ത് ഏറെ ഗുണകരമാണ്. ഗ്യാസ്, അസിഡിറ്റി, വയർ വീർത്ത് വരിക, അൾസർ തുടങ്ങിയ പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു മരുന്നാണിത്. സ്കിൻ ക്യാൻസറുകൾക്ക് വരെ ഇത് വളരെ ഉപകാരപ്രദമാണ്. ഇത് ആൻറ്റി ക്യാൻസർ ഗുണങ്ങളുള്ള ഒന്നാണ്. ട്യൂമറുകളുടെ വളർച്ച കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ കരിഞ്ചീരകം. തടി കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള നല്ലൊരു മരുന്നുകൂടിയാണിത്. 5 മില്ലി കരിഞ്ജീരക തൈലം തേനിൽ കലർത്തി കുടിക്കാം, അല്ലെങ്കിൽ കരിഞ്ജീരകമിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കാവുന്നതാണ്. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കും ഈ കരിഞ്ജീരകം വളരെ നല്ലതാണ്. 1 ടീസ്പൂൺ കരിഞ്ജീരക തൈലം 1 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ കലർത്തി ദിവസവും 1 നേരം കഴിക്കുന്നതും കരിഞ്ജീരക തൈലം ചേർത്ത് ആവി പിടിക്കുന്നതും തൈലം നെഞ്ചിൽ തടവുന്നതും ആസ്മ സംബന്ധമായ രോഗങ്ങൾക്ക് വളരെ നല്ലതാണ്. ഉറക്കമില്ലായ്മയ്ക്ക് വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റിയ ഒരു മരുന്നാണിത്. കരിഞ്ജീരകം വറുത്തുപടിച്ച് അതിൻ്റെ പൊടി തേനുമായി ചേർത്ത് കിടക്കുന്നതിന് മുമ്പ് കഴിക്കുന്നത് ഉറക്കമില്ലായ്മയ്ക്ക് നല്ലൊരു പരിഹാരമാണ്. രക്തസമ്മർദ്ദം കുറയ്ക്കാൻ, അല്ലെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ ദിവസേന രാവിലെ ആഹാരത്തിനൊപ്പം ഏതെങ്കിലും പാനീയത്തോടൊപ്പമോ കരിഞ്ജീരക തൈലം ചേർത്ത് കഴിക്കുന്നതും അതിനോടൊപ്പം 1 അല്ലി വെളുത്തുള്ളി ചവച്ചിറക്കുന്നതും രക്തസമ്മർദ്ദത്തിന് നല്ലൊരു പരിഹാര മാർഗമാണ്. കണ്ണ് രോഗങ്ങൾക്ക്, കണ്ണിൽ നിന്ന് എപ്പോഴും വെള്ളം വരിക, കണ്ണ് ചുവക്കുക, കണ്ണിലെ തിമിരം തുടങ്ങി കണ്ണിലുണ്ടാകുന്ന പല അസുഖങ്ങൾക്കും 1 ഗ്ലാസ് ക്യാരറ്റ് ജ്യൂസിൽ 2 മില്ലി കരിഞ്ജീരക തൈലം ചേർത്ത് രാവിലെ വെറും വയറ്റിലും രാത്രിയിൽ ഭക്ഷണത്തിനു ശേഷവും ദിവസം 2 നേരം കഴിക്കുന്നത് കണ്ണ് സംബന്ധമായ രോഗങ്ങൾക്ക് നല്ലൊരു പരിഹാര മാർഗമാണ്. വാദസംബന്ധമായ പ്രശ്നങ്ങൾക്ക് അല്പം കരിഞ്ജീരക തൈലം ചെറുതായി ചൂടാക്കി വേദനയുള്ള ഭാഗത്ത് തടവുന്നതും 1 സ്പൂൺ കരിഞ്ജീരക തൈലം തേനിൽ ചേർത്ത് 2 നേരം കഴിക്കുന്നതും വാദസംബന്ധമായ രോഗങ്ങൾക്ക് ഉത്തമ പരിഹാര മാർഗമാണ്. കഷണ്ടിയിൽ മുടികിളർക്കാൻ കരിഞ്ജീരക എണ്ണ തലയോട്ടിയിലെ വരൾച്ച കുറയ്ക്കുകയും രോമകൂപങ്ങളെ ശക്തിപ്പെടുത്തുകയും മുടി വളരാൻ സഹായിക്കുകയും ഒപ്പം തന്നെ മുടികൊഴിച്ചിൽ തടയുകയും ചെയ്യുന്നു. ഈ കരിഞ്ജീരക എണ്ണ കുറച്ച് കൈവെള്ളയിൽ ഒഴിച്ച് തലയോട്ടിയിൽ നല്ലതുപോലെ 10-15 മിനിറ്റ് മസാജ് ചെയ്യുക. 1/2 മണിക്കൂറിന് ശേഷം കഴുകിക്കളയാവുന്നതാണ്. ഇങ്ങനെ പതിവായി ചെയ്താൽ മുടികൊഴിച്ചിൽ മാറുകയും മുടി വളരാൻ സഹായിക്കുകയും ചെയ്യും. മഞ്ഞപ്പിത്തത്തിന് 1 ഗ്ലാസ് പാലിൽ 2 മില്ലി കരിഞ്ജീരക തൈലം ചേർത്ത് രാവിലെ വെറും വയറ്റിലും രാത്രിയിൽ ഭക്ഷണത്തിനു ശേഷവും ദിവസം 2 നേരം കഴിക്കുന്നത് മഞ്ഞപ്പിത്തത്തിന് നല്ലൊരു പരിഹാര മാർഗമാണ്. 1 സ്പൂൺ കരിഞ്ജീരക എണ്ണ 2 സ്പൂൺ ശുദ്ധമായ തേനിൽ യോജിപ്പിച്ച് ദിവസം 2 നേരം കഴിക്കുന്നത് നല്ല ആരോഗ്യത്തിന് സഹായിക്കും. അപ്പോൾ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഈ കരിഞ്ജീരകവും കരിഞ്ജീരകത്തിൻ്റെ എണ്ണയും നിങ്ങൾ ദിവസവും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.